ഹായ് എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. സോ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം പുറം രാജ്യങ്ങളിലേക്ക് സ്റ്റഡീസിനായോ തൊഴിലിനായോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സോ ഈ ഒരു അവസരത്തില് ഇന്ത്യക്കാർക്കായിട്ട് ജപ്പാൻ ഗവൺമെന്റ് ഒത്തിരിയേറെ ജോലി അവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. സോ ഈ അവസരങ്ങളെ കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് വിദേശ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും ഒരേപോലെ വളരെ കാലത്തെ മുൻ പരിചയമുള്ള അതുപോലെ തന്നെ NSDC സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മാത്യു ആണ്. സോ സാറിനെ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സോ സാർ, ആദ്യമായി ചോദിക്കാനുള്ളത് ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് വിദ്യാഭ്യാസത്തിനായോ ജോലിക്കായോ എങ്ങനെയാണ് നമുക്ക് പോകാൻ സാധിക്കുക? ജപ്പാനിലേക്ക് ഇന്ത്യക്കാർക്ക് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും പോകാൻ ധാരാളം സൗകര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ജപ്പാൻ മറ്റ് 7 ഈനയൻ രാജ്യങ്ങളെ പോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് സുരക്ഷിതത്വമുള്ള രാജ്യമാണ്. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK ഈ രാജ്യങ്ങളോടൊപ്പം തന്നെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഈനയൻ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് പഠനത്തിനായിട്ടും അതുപോലെ ജോലിക്കായിട്ടും ജപ്പാനിലേക്ക് ഇവിടുന്ന് പോവുകയും അവിടെ സെറ്റിൽ ചെയ്യാനുള്ള അവസരം ധാരാളമായിട്ട് ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. സർ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ജപ്പാനിൽ ഇന്ത്യക്കാർക്ക് നിയമപരമായി ലഭിക്കാൻ സാധ്യതയുള്ള ജോലികൾ എന്തെല്ലാമാണ്? ജപ്പാനിലെ സാർക്ക് രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗത്തിനായിട്ട് അതായത് ജോലിക്കായി ഇവിടുത്തെ സ്കിൽഡ് ജനങ്ങളെ കൊണ്ടുപോകാൻ എല്ലാ സാർക്ക് രാജ്യങ്ങളുമായി ജപ്പാൻ ഗവൺമെന്റ് എഗ്രിമെന്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ജപ്പാനുമായി എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സും അതിന്റെ ഉപവിഭാഗമായ NSDCയുമാണ്. NSDCയും ജപ്പാനും തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് ഇന്ത്യക്ക് ഇതുവരെ 4 കാറ്റഗറികളാണ് കിട്ടിയിട്ടുള്ളത്. 1 ഹെൽത്ത് കെയർ സെക്ടർ, 2 അക്കോമഡേഷൻ അതായത് ഹോസ്പിറ്റാലിറ്റി, 3 കൺസ്ട്രക്ഷൻ അതായത് എൻജിനീയറിങ്, 4 അസാറ്റ് അതായത് അഗ്രികൾച്ചർ സ്കില്ല്. ഈ 4 കാറ്റഗറികളിൽ ഇന്ത്യയിലെ ട്രെയിനിങ് എടുത്ത ശേഷം പ്രത്യേക പ്രായപരിധിക്കുള്ളിലുള്ളവർക്ക് ജപ്പാനിൽ പോയി സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ജോബ് കാറ്റഗറി അതായത് SSW സ്കീമിൽ സ്ഥിര ജോലിക്കായിട്ട് പോവുകയും അതിനുശേഷം ചില ചെറിയ പരീക്ഷകൾ പാസ്സായ ശേഷം അവർക്ക് പൗരത്വത്തിലേക്കും അതായത് PR പൗരത്വത്തിലേക്കൊക്കെ കടക്കാവുന്നതുമാണ്. ഓക്കെ സർ, അങ്ങനെയാണെങ്കിൽ ജോലിക്കായിട്ട് ജപ്പാനിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും മറ്റ് യോഗ്യതകളും എന്തെല്ലാമാണ്? ജപ്പാനിലേക്ക് ജോലിക്ക് പോകാനായിട്ട് വിദ്യാഭ്യാസ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഹൈസ്കൂളിംഗ് ആണ്. ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 10-ാം തരമല്ല ഉദ്ദേശിക്കുന്നത്, ഹയർ സെക്കൻഡറി. ഇന്റർനാഷണൽ നിലവാരത്തിലാണ് ജപ്പാനും കൊറിയ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി 12-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാന യോഗ്യതയുള്ള ആർക്കും ജപ്പാൻ ഭാഷ അറിയാമെങ്കിൽ ജപ്പാനിൽ അവർ പറഞ്ഞിരിക്കുന്നതായ സ്കില്ല് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ സ്കില്ലുള്ളതായിരിക്കും ഇപ്പോൾ സുരക്ഷിതത്വം. ഈ കാറ്റഗറിയിൽ അവർക്ക് ജോലിക്ക് വേണ്ടി പോകാവുന്നതാണ്. അടിസ്ഥാന യോഗ്യത എപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ +2 എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയാണ്. സാർ, അതുപോലെ ജപ്പാനിലേക്ക് ജോലിക്കായിട്ട് പോകുന്നവർക്ക് ജാപ്പനീസ് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? ജപ്പാനിലെ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ജപ്പാന്റെ സംസ്കാരം, ജപ്പാൻ കൾച്ചറാണ് ഇവിടെ നിന്ന് ജപ്പാനിൽ ജോലിക്ക് പോകുന്നവരെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത്. ജപ്പാൻ കൾച്ചറിൻ്റെ 1-ാമത്തെ ഘടകം തന്നെയാണ് ജപ്പാൻ ഭാഷ. ജാപ്പനീസ് ഭാഷയ്ക്ക് 3 അടിസ്ഥാന പരീക്ഷകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1 JLPT, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയും. അത് അതിന് 5 ലെവലുകളാണുള്ളത്. അതായത് ലെവൽ N5, N4, N3, N2, N1. N5 ആണ് ഏറ്റവും ബോട്ടം. ഇവിടെ നിന്ന് +2 കഴിഞ്ഞ് പോകുന്ന ഒരാളിന് ഒന്നുകിൽ N4 N5 പരീക്ഷകൾ പാസ്സായ ശേഷം പോകാം. എന്നാൽ ഇതിന് തത്തുല്യമായ മറ്റൊരു പരീക്ഷയാണ് JFT, ജാപ്പനീസ് ഫൗണ്ടേഷൻ ടെസ്റ്റ്. അതിന് 2 ലെവലുകളുണ്ട്. 1 JFT ബേസിക്കും JFT അഡ്വാൻസ്ഡും. ഇപ്പോൾ JFT ബേസിക് ഇവിടുന്ന് പാസ്സാവുന്നവർക്കും ഈ ജോലിക്കായിട്ട് സ്കില്ലുണ്ട് പോകാവുന്നതാണ്. 3-ാമത്തെ പരീക്ഷയാണ് NAT. NAT ശരിക്കും അല്പം പ്രയാസം നിറഞ്ഞൊരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ NAT ആദ്യം ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല സ്കില്ലുകളിലേക്ക് പോകാൻ JFTയും JLPTയും ധാരാളം പരീക്ഷാ ദിനങ്ങളുള്ളത് കൊണ്ട് NAT അധികം പ്രൊമോഷൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ 3 പരീക്ഷകളും ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സർ, ഈ തൊഴിൽ പരിശീലനത്തിനും ലാംഗ്വേജ് ട്രെയിനിങ്ങിനും എത്ര സമയം ഒരു കാൻഡിഡേറ്റ് മാറ്റിവെക്കേണ്ടി വരും? ഈ ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ ജപ്പാൻ ഭാഷ അത്ര പ്രയാസമുള്ളൊരു ഭാഷയല്ല. ജപ്പാൻ, കൊറിയ, ചൈന ദ സിസ്റ്റർലി ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ ജപ്പാൻ ഭാഷയിൽ നമ്മൾ N5 അതുപോലെ N4 ഈ 2 പഠനങ്ങൾക്കും നന്നായി പഠിക്കുകയാണെങ്കിൽ 60 വർക്കിംഗ് ഡേ ലഭിക്കാമെന്നുണ്ടെങ്കിൽ, ക്ലാസ് ഡേയ്സ് 60, 3 മണിക്കൂർ ഡെയിലി ലഭിക്കാമെന്നുണ്ടെങ്കിൽ ഈ N4 വരെ പാസ്സാവുന്നതാണ്. എന്നാൽ 90 ഡേയ്സ് നമുക്കതിനെ ഉൾപ്പെടുത്താം, 90 ദിവസം. ഇനി JFT ആണ് പഠിക്കുന്നതെങ്കിൽ അത് JLPT
N4 N5 ഇക്വലൻ്റായിട്ടുള്ള ഒറ്റ പരീക്ഷയായിട്ട് JFT ബേസിക് എന്ന് പറയും. അതിനാണെങ്കിൽ 60 ദിവസം നമ്മൾ ചെലവാക്കുകയാണെങ്കിൽ, നന്നായി പഠിക്കണം, നന്നായി പഠിക്കുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് JFT ബേസിക് നല്ല മാർക്കോടെ പാസ്സാക്കാൻ പറ്റും. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, സ്കില്ല് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ട്രെയിനിങ് എടുക്കാം. ഈ ഫൗണ്ടേഷൻ, അതായത് JFTയുടെ ഫൗണ്ടേഷൻ തന്നെയാണ് ഈ സ്കില്ലുകൾ പരീക്ഷ നടത്തുന്നത്. ഹെൽത്ത് കെയർ ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും അതുപോലെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഈ ഫൗണ്ടേഷൻ തന്നെയാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ പരീക്ഷ ഇവർക്ക് എഴുതി പാസ്സാകാൻ പറ്റും. ഇവിടെ ഈ പരീക്ഷ പാസ്സാകുമ്പോൾ അല്പം കൂടി ഞങ്ങൾക്ക് വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷ പഠിച്ചു എന്ന് കരുതി, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഗ്രേഡ് ചെറുത് കിട്ടി എന്ന് കരുതി എല്ലാവരും ജപ്പാനിലേക്ക് കൊണ്ടുപോയില്ല. ജപ്പാനിലെ എംപ്ലോയർമാർ NSDCയുമായി ബന്ധപ്പെടുമ്പോൾ ഒരാദ്യം നോക്കുന്നത് പഠിച്ച പരീക്ഷയ്ക്ക് എത്ര മാർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ JFTക്ക് 250 സ്കോറാണ് ടോട്ടൽ ഉള്ളത്. ആ 250 സ്കോറിൽ ഒരാൾ 200 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം പോലും അയാൾക്ക് നിൽക്കേണ്ടി വരാതെ ഇൻ്റർവ്യൂ നടത്തി പാസ്സായി പോകാവുന്നതാണ്. എന്നാൽ ഇതേ വ്യക്തി ഒരു 50-60 സ്കോറേ ഉള്ളൂ, അദ്ദേഹം ഫെയിലെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനും കിട്ടി, അദ്ദേഹവും ജയിച്ചിട്ടുണ്ട്. പക്ഷേ 60 സ്കോർ ഉള്ള ആൾ ഭാഷ അറിയില്ല എന്ന കാരണം കൊണ്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എംപ്ലോയർ എടുക്കില്ല. കാരണം എംപ്ലോയർ ഇത് അതുകൊണ്ടാണ് ധാരാളം പേര് പഠിച്ചു എനിക്ക് JFT ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്കില്ലുണ്ട് വെളിയിൽ നിൽക്കുന്നത്. മറ്റൊരു കാരണം കൂടെ ഉണ്ട്, ഈ പലപ്പോഴും പല ഏജൻസികളും, അതായത് അംഗീകൃതമല്ലാത്ത പല ഏജൻസികളും പലപ്പോഴും ഈ JLPT അല്ലെ JFT പരീക്ഷകൾ ചെറിയ മാർക്കിൽ ജയിപ്പിക്കുന്നു, സ്കില്ല് പാസ്സാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് എംപ്ലോയറുമായിട്ടോ അല്ലെ NSDC ആയിട്ടൊരു ബന്ധമില്ലാതെ വരുമ്പോൾ ഇവരെ ജോലിക്ക് നിയമിക്കേണ്ട ബാധ്യത എംപ്ലോയർക്കില്ല, തന്നെയല്ല ഇവരുടെ സ്കോർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ലോവർ സ്കോർ ഉള്ളവർ എംപ്ലോയറുമായി ബന്ധപ്പെട്ട് ഇതല്ലൊരു ജോലിക്ക് പോകാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിൽക്കേണ്ടി വരുന്നു. ചുരുക്കത്തിൽ നല്ല സ്കോർ JFTക്കും അതുപോലെ സ്കില്ലിനും ഓരോ ഉദ്യോഗാർത്ഥിക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സർ, ജപ്പാനിലേക്കുള്ള ജോബ് സെലക്ഷനും വിസ പ്രോസസ്സിംഗും എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ജപ്പാനിലെ ജോലി സെലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഈ സെലക്ഷൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് എംപ്ലോയറാണ്. നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിലെ തന്നിട്ടുള്ളത് സ്കില്ല് പരീക്ഷ, ജപ്പാൻ ഗവൺമെൻറ് പരീക്ഷ, അതുപോലെ ലാംഗ്വേജ്, കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് പരീക്ഷ, ഇതാണ് നമ്മളിവിടെ നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സെൻറ്ററുകളും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ സെൻറ്റർ അധികം വൈകാതെ ലഭിക്കും. ഇപ്പോൾ ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലുമാണ് ഇപ്പോൾ സെൻറ്ററുകൾ ഉള്ളത്. എല്ലാ 2 മാസത്തിലൊരിക്കലും സെൻറ്റർ എക്സാം നടത്തുന്നുണ്ട്. എന്നാൽ ഈ പരീക്ഷ പാസ്സായി എന്ന ഒരു കാരണമല്ല എംപ്ലോയർ ഫൈനൽ അതോറിറ്റി ആയതുകൊണ്ട് ഇവരുടെ നിലവാരം നോക്കി മാത്രമാണ് ഇവരെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നതും. ഇൻ്റർവ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ ട്രാൻസ്ലേഷൻ, അതായത് ലാംഗ്വേജ് ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷൻ നടന്ന ശേഷം COE സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും. 45 ദിവസം അതിനെടുക്കും. പിന്നീട് അത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വിസ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ലാംഗ്വേജ് പഠനത്തിന് ഒരു 2 മാസവും അതേ കാലഘട്ടത്തിൽ തന്നെ ഈ സ്കില്ലൂടെ പഠിക്കുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ അടിസ്ഥാന യോഗ്യതകളെല്ലാം നേടുകയും അടുത്ത 2 മാസം വിസ പ്രോസസ്സിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു കുട്ടിക്ക് അദ്ദേഹം ക്ലാസ് അക്കാഡമിക് ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ ജപ്പാനിൽ SSW കാറ്റഗറിയിൽ ജോലിക്ക് ചേരാവുന്നതാണ്. സർ, സ്കിൽ കോഴ്സ് പഠിക്കുന്നവർക്ക് ജപ്പാനിൽ പോകാൻ കഴിയുമോ? ഈ ഇതൊരു വലിയൊരു വിഷയമുള്ള ഒരു ചോദ്യമാണ്. ജപ്പാനിലെ സ്കില്ല് എന്നെ തന്നെ പലരും ബന്ധപ്പെടാറുണ്ട്. ഞാൻ ജപ്പാനിലെ സ്കില്ലിലെ 4 സ്കില്ലൊന്ന് പാസ്സായിരിക്കുന്നു, എനിക്ക് എംപ്ലോയറെ കിട്ടുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. ആരും ചതിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ കോഴ്സ് തുടങ്ങുന്ന മുമ്പ് തന്നെ കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അംഗീകൃതമായി NSDC അംഗീകരിച്ച ഒരു ലാംഗ്വേജ് അക്കാഡമിയിൽ പഠിക്കുക, 2, നിങ്ങൾ പരീക്ഷ പാസ്സാകുമ്പോൾ നല്ല സ്കോറോട് പാസ്സാവുക, 3, ഓൺലൈനിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങളോട് ഓൺലൈനിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ NSDC നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ ഡീറ്റെയിലും എംപ്ലോയർക്ക് NSDC വഴി കൈമാറുന്നതുകൊണ്ട് ഡ്യൂറിങ് ദ സ്റ്റഡി ഇറ്റ്സെൽഫ് യു വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ്റർവ്യൂഡ്. സോ അതിൻ്റെ ഗുണം ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾക്ക് പഠനത്തിൻ്റെ അവസാന സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 1-ഓ 2-ഓ അതിലധികമോ എംപ്ലോയറെ കിട്ടുകയും ഈ എംപ്ലോയർ വഴി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കയറാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഓഫ്ലൈനിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ, അംഗീകൃതമല്ലാത്ത സ്ഥാപനത്തിൽ ട്യൂട്ടോറിയൽ പോലെ പഠിച്ച ശേഷം വെളിയിൽ നിന്നാൽ, കാരണം ഈ സ്ഥാപനങ്ങൾക്ക് എംപ്ലോയറുമായി നേരിട്ട് ബന്ധമില്ല, NSDC ആയിട്ട് ബന്ധമില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ പിന്നീട് വെളിയിലിറങ്ങി ധാരാളം പണവും നഷ്ടപ്പെടുത്തിയ ശേഷം എംപ്ലോയറുണ്ടോ, എനിക്ക് ജോലി വേണം എന്ന് മറ്റുള്ളവരോട് തിരക്കി നടക്കുകയാണ് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാർക്ക് കുറവാണെങ്കിൽ എംപ്ലോയറെ ലഭിക്കാതെ ജോലി ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം
എംപ്ലോയി എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോകാൻ കഴിയുമോ, എങ്ങനെയെങ്കിലും പഠിച്ചാൽ ഈസിയായി പോകാൻ കഴിയുകയില്ല. സാർ, ജപ്പാനിലേക്ക് ഒരു എംപ്ലോയ്മെന്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഇതൊരു എസ്റ്റിമേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് ജപ്പാനിലേക്ക് പോകാൻ രണ്ട് സ്കീമുകളാണുള്ളത്. ഒന്നാമത്തെ സ്കീമാണ് ഈ TITP എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം. മറ്റൊന്നാണ് SSW. ഞാനിപ്പോൾ സംസാരിക്കുന്ന SSW എന്ന് പറയുന്ന 4 കാറ്റഗറി വഴി ജോലിക്ക് പോകുന്നവരെ കുറിച്ചാണ്. ഈ TITP സ്കീമിലൂടെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഇളവുകൾ കിട്ടിയിരുന്നു. എയർ ടിക്കറ്റ് വരെ ഇളവുണ്ടായിരുന്നു, ലാംഗ്വേജ് പഠനം ഇളവുണ്ടായിരുന്നു. എന്നാൽ TITP 2025 ജനുവരിയോടുകൂടി SSW ലയിപ്പിക്കുകയും എല്ലാ കാറ്റഗറിയിൽ SSW ലയിപ്പിക്കുകയും ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. കാൻഡിഡേറ്റിന് യാതൊരു ദോഷവും വരുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇളവുകൾക്ക് കുറവ് വരും. SSW വഴി പോകുമ്പോൾ യാതൊരു ഇളവുകളും കിട്ടുന്നില്ല, പഠനത്തിന് പണം മുടക്കണം. അതുപോലെ എൻട്രി പിന്നീട് പഠിക്കുമ്പോൾ പണ്ട് TITPയിലൊക്കെ ഫണ്ട് ഇങ്ങോട്ട് കുട്ടിക്ക് റീഫണ്ട് കിട്ടിയിരുന്നു, ഇപ്പോൾ എൻട്രിക്കൊന്നും പണം കിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, CEO പ്രോസസ്സിങ്ങിന് പണം കൊടുക്കണം, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേഷന് പണം കൊടുക്കണം, പിന്നെ അപ്പോൾ ലാംഗ്വേജിന് പണം കൊടുക്കണം, കൺസൾട്ടൻസി ഫീസ് കൊടുക്കണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ചിലവുകളും ഒത്തു വരുമ്പോൾ ഒരു 4 ലാഖിനുള്ളിലൊക്കെ ചിലവ് വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പല സ്ഥാപനങ്ങളും പല രീതിയിൽ ബിസിനസ് കണ്ണോടുകൂടി വാങ്ങുന്നുണ്ട്. എന്നാൽ കുട്ടികളൊരു 4 ലാഖിനുള്ളിൽ വരുന്നതാണ് അവർക്ക് മനസ്സിലാകുന്ന എക്സ്പെൻസസ് ഓരോ സ്റ്റേജിലും എഴുതി തരുന്നുണ്ടെങ്കിൽ, ലാംഗ്വേജ് പഠനമൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല എമൗണ്ട് ആണ് വിചാരിക്കുന്നു. ഒരു എൻ്റെ അറിവിൽ എൻ്റെ കണക്കിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഒരു 360,000 3,65,000 രൂപ ടോട്ടൽ ഇവർക്ക് പല സ്റ്റേജുകളിലായി ചിലവാകുന്നുണ്ട് ജപ്പാനുമായി ബന്ധപ്പെട്ട്. പിന്നീട് അയക്കുന്നവരുടെ കൺസൾട്ടൻസി ഫീസോ അങ്ങനെ എല്ലാവരും ചേർത്തൊരു 4 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. ഇതൊരു എസ്റ്റിമേറ്റ് ആണ്. ഇതെന്തായാലും ഇത് ഉയരും, അത് വരും വർഷങ്ങളിൽ ഉയരും. കാരണം ഗവൺമെൻറ് ഫീസ് CEO കൂട്ടുമ്പോഴും അതുപോലെ ട്രാൻസ്ലേഷൻ കോസ്റ്റ് കൂട്ടുമ്പോഴും കൺസൾട്ടൻസി ഫീസും അതുപോലെ അക്കാഡമിയുടെ ലാംഗ്വേജ് ഫീസും കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഫീസുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. സാർ, അതുപോലെ ജപ്പാനിൽ ഇന്ത്യക്കാർക്ക് ഏത് ഗവൺമെൻറ് ഏജൻസിയാണ് ജോലി ഉറപ്പ് കൊടുക്കുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ സ്ഥാപനം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ജപ്പാൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൽ ഞാൻ അന്വേഷിച്ചിട്ടൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത്. അത് എല്ലാ ഗവൺമെൻറ് ഏജൻസികളെയും എല്ലാ രാജ്യത്തേക്കും ഏൽപ്പിച്ചിട്ടില്ല ബാധ്യതകൾ. ഇപ്പം നോർക്ക എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അപ്പോൾ ചിലർ നോർക്കയെ പോയി അന്വേഷിക്കും. നോർക്ക ഒരു ഗവൺമെൻറ് സ്ഥാപനമല്ല, നോർക്ക ഒരു അർദ്ധ സർക്കാർ സ്വകാര്യം എന്ന് പറയാവുന്ന ഒരു ബോഡിയാണ്. എന്നാൽ NSDC ആണ് ജപ്പാൻ ഗവൺമെൻറ്റിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുകയും ജപ്പാനിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അയക്കാൻ എംപ്ലോയറെ ലിങ്ക് ചെയ്യുന്ന അംഗീകൃത സ്ഥാപനം. ഇപ്പോൾ NSDC അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ അംഗീകരിച്ച ട്രെയിനിങ് സെൻറ്ററുകൾ വഴിയാണ് എപ്പോഴും ജപ്പാനിലേക്ക് ജോലിക്കായിട്ടോ തുടർ പഠനത്തിനായിട്ടോ കുട്ടികൾ പോകേണ്ടത്. ജപ്പാനിലേക്ക് ജോലിക്ക് പോകുന്നവരുടെ മുന്നിൽ ഏതൊക്കെ സ്കീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ മുമ്പേ പറഞ്ഞ ഉത്തരം തന്നെയാണ് അതിനുള്ളത്. SSW, TITP. TITP എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം. ആ പ്രോഗ്രാം അനുസരിച്ച് പോവുകയാണെങ്കിൽ 3 മുതൽ 5 വർഷം വരെ അവിടെ ജോലി ചെയ്ത ശേഷം മറ്റ് യാതൊരു പ്രിവിലേജും അവർക്കില്ലാതെ അവർ 5 വർഷത്തിന് ശേഷം തിരിച്ചു വരികയോ അതിൽ തുടർന്ന് വീണ്ടും SSW അവർ മാറുകയോ ചെയ്യണം. അതോ അല്ലെങ്കിൽ TITP സ്കീമിൽ അവിടുന്ന് വെളിയിലിറങ്ങിയ ശേഷം പുതിയൊരു എംപ്ലോയറുമായി അവർക്ക് തുടരാവുന്നതാണ്. എന്നാൽ SSW എന്ന് പറയുന്ന സ്കീം ഒരു സ്ഥിര ജോലിയാണ്. ആ സ്ഥിര ജോലിക്ക് പോകുന്നവർക്ക് അവർ അഡ്വാൻസ്ഡ്, ഇവിടെ നിന്ന് നമ്മൾ JFTയുടെ പഠിക്കുന്ന ബേസിക് ആണ്. 3 വർഷത്തിനുള്ളിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ SSW അവർക്ക് ശ്രമിക്കാവുന്നതാണ്. SSW അനുസരിച്ച് അവർക്ക് ഏത് തൊഴിലിനും ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ തൊഴിൽ ഉറപ്പുള്ളതായ ഗവൺമെൻറ് സ്കീമാണ് SSW. ഈ രണ്ട് സ്കീം വഴിയേ ഇന്ത്യയിൽ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. എനിക്ക് അതിനോടൊക്കെ ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലും കേരളത്തിലും മറ്റ് പല മാർഗങ്ങളിലും, അതായത് E7 അല്ലെങ്കിൽ E9 വിസകളിലൊക്കെയാണ് പോകേണ്ടത്. പല മാർഗങ്ങളിലും പലരും രാജ്യത്തേക്ക് കയറിപ്പറ്റും, റെഫ്യൂജി ക്ലാസ് വരെയും കയറിപ്പറ്റും. എന്നാൽ അതൊക്കെ അനധികൃതമാണ്. ഇല്ലീഗൽ സ്റ്റേ ജപ്പാനിലും കൊറിയയിലും ഒക്കെ കുറ്റകരമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് പോകുന്നവരൊന്നിൽ SSW അല്ല എങ്കിൽ 2024 ഡിസംബറിന് മുമ്പാണെങ്കിൽ TITP വഴി ജോലിക്കോ പഠനത്തിനോ പോകേണ്ടതാണ്. സാർ, എല്ലാവരുടെയും ഒരു മേജർ കൺസേൺ ആണ് ജപ്പാനിൽ ജോലിക്കായിട്ട് പോകുമ്പോൾ എത്ര സാലറി കിട്ടും. സോ ഒരു ഇന്ത്യക്കാരൻ ജപ്പാനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ആവറേജ് സാലറി എത്രയായിരിക്കും? ഈ രണ്ട് കാറ്റഗറി SSW TITPക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇത്ര മിനിമം ശമ്പളം കൊടുത്തിരിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. 2002 എഗ്രിമെന്റ് അനുസരിച്ച് ഇരിക്കുന്ന സാലറി ബേസിക് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അത് ഇന്നത്തെ മണി റേറ്റ് അനുസരിച്ച് 87,500 രൂപ 40 മണിക്കൂർ ആഴ്ചയിൽ ഏത് തൊഴിലിനായിട്ട് ഇവിടെ നിന്ന് SSW സ്കീമിൽ കൊണ്ടുപോകുന്ന ആളിന്
ഇന്നത്തെ മണി കൺഡീഷൻ അനുസരിച്ച് കൊടുത്തിരിക്കണമെന്നുണ്ട്. ഇവർക്ക് അത് കൂടാതെ സബ്സിഡൈസ്ഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ 87,500 രൂപയിൽ നിന്ന് 5,100 രൂപ മാസം കട്ട് ചെയ്ത ശേഷം അവർക്ക് അക്കോമഡേഷൻ കൊടുക്കും. രണ്ടുപേർക്ക് ഒരു മുറി താമസിക്കാം. ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് കൊടുക്കും. ഭക്ഷണം ഫ്രീ അല്ല കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവരെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ജോലി സ്ഥലത്ത് കൊണ്ടുപോയ ശേഷം തിരിച്ചേ ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാ സ്കീമുകളും നിലവിലുണ്ട്. ഗവൺമെൻറ് ഇത് എപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാന ശമ്പളം 87,500 രൂപയാണ് ഇപ്പോഴുള്ളത്. അത് ഉടൻ റിവൈസ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ 87,500 രൂപ 40 മണിക്കൂർ ആഴ്ച വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ 4 ആഴ്ചയാണ് ഒരു മാസം വരുന്നത്. കൂടുതൽ സമയം ഒരു വർക്ക് ചെയ്യുന്നതിന് ഓവർടൈം ലഭിക്കും. സാറ്റർഡേ സൺഡേ എല്ലാം ഓവർടൈമാണ്. അതുപോലെ ഈ അടിസ്ഥാന ശമ്പളം അല്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കുന്നത്. അവർ പോകുന്ന സ്ഥാപനം റെപ്യൂട്ടഡ് ആണോ, എത്രമാത്രം ഒരു ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് ആണോ, അതനുസരിച്ച് ഇവരുടെ ശമ്പളത്തിൽ വർധന കൊണ്ടുപോകുന്നതിന് എഗ്രിമെന്റിൽ ഉണ്ടാവും. സാർ, ജപ്പാനിൽ ജോലി ലഭിച്ചതിന് ശേഷം സെറ്റിൽമെന്റ്, പി ആർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫാമിലി വിസ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ഈ എസ് എസ് ഡബ്ല്യു സ്കീം വഴിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് 3 വർഷം കഴിയുമ്പോൾ ജെ എഫ് ടി അഡ്വാൻസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതേണ്ടതാണ്. എഴുതാൻ കഴിയും. എഴുതണമെന്ന് നിർബന്ധമില്ല. അവർക്ക് പി ആറിലോട്ട് പോകണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അഡ്വാൻസ്ഡ് വലിയ പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഇവിടെ നിന്ന് പോകുന്നവർ ഇവരുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ ഇവരുടെ തൊഴിൽ മേഖലയെല്ലാം ഇവർ ജാപ്പനീസ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഭാഷ എഴുതിയെടുക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ജെ എൽ പി ടി N3 എൻ ഫോറിനോ ഇക്വലൻ്റ് ആണ്. അങ്ങനെ ആ പരീക്ഷ ഒരു പാസ്സാവുമെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി പി ആറിന് ഇടാവുന്നതാണ്. പി ആർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിലുള്ളവർക്ക് പി ആർ ലഭിക്കും. അതിനുശേഷം 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് പൗരത്വത്തിന് പാസ്പോർട്ടിന് അപ്ലൈ ആവുന്നതാണ്. ഒരിക്കൽ ജാപ്പനീസ് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതാകും. ജാപ്പനീസ് പാസ്പോർട്ടിൻ്റെ വാല്യൂ ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ പാസ്പോർട്ട് ലഭിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് എസ് എസ് ഡബ്ല്യു വഴി പോകുന്നവർക്ക്. എന്നാൽ അവർ കൃത്യമായ മാർഗനിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജപ്പാൻ പാസ്പോർട്ട് ലഭിക്കും. ജപ്പാൻ പാസ്പോർട്ട് ലഭിക്കുന്ന ഒരാളിന് ലോകത്ത് 182 രാജ്യങ്ങൾ വിസ ഇല്ലാതെ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യു കെ അടക്കമുള്ള 182 രാജ്യങ്ങൾ, അതിൽ യൂറോപ്പിലെ എല്ലാ രാജ്യവും ഉൾപ്പെടുന്നുണ്ട്, രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പോകുവാനും 6 മാസം സ്ഥിരമായി താമസിക്കാനും കഴിയുന്നതാണ്. സാർ, ഇനി ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി സാധ്യതകളല്ലാതെ ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസ് നമുക്ക് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും ജപ്പാനിൽ ഒരു വലിയ മേഖലയാണ് പഠനം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് ജപ്പാൻ ലാംഗ്വേജ് പഠിക്കാനായി പോയി ജോലിക്ക് കയറുന്നവരുണ്ട്. അതായത് N5 എന്ന് പറയുന്ന ലാംഗ്വേജ് ഇവിടെ പഠിക്കുകയും തുടർന്ന് N4 N3 അവിടെ ചെന്ന് പഠിച്ച് ജോലിക്ക് പിന്നീട് കയറുന്ന ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ എസ് എസ് ഡബ്ല്യു സ്കീമിൽ പോകുന്നവർക്ക് പോലും അവർക്ക് പഠനം കുറച്ചു കാലം ജോലി ചെയ്തു, അവർക്ക് N3 ചേരണം, അതുമല്ലെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി പഠനങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാവുന്നതാണ്. ജോലിയോടൊപ്പം പാർട്ട് ടൈം പഠിക്കാവുന്നതാണ്. പഠനത്തിന് എല്ലാ അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ്. നികുതി വ്യവസ്ഥകൾ ഏറ്റവും സുതാര്യമാണ്. അതുപോലെ പഠനത്തിനായിട്ട് ഇവർക്ക് സർക്കാരിൻ്റെ എയ്ഡുകളുണ്ട്. അതുപോലെ പഠനത്തിനായിട്ട് ഇവരുടെ ജോലി സമയം ക്രമപ്പെടുത്താൻ കഴിയും. എല്ലാം കൊണ്ടും വളരെ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല മനോഹര സമ്പന്ന രാജ്യമാണ് ജപ്പാൻ. സാർ, ഒരു വ്യക്തി എസ് എസ് ഡബ്ല്യു സ്കീമിൽ ജോലി ചെയ്യുമ്പോഴോ അതിന് ശേഷമോ നമുക്ക് മറ്റ് കാറ്റഗറീസിലോട്ടോ മറ്റ് സ്കീമിലോട്ടോ മാറാൻ സാധിക്കും? യഥാർത്ഥത്തിൽ എസ് എസ് ഡബ്ല്യു സ്കീമിലേക്ക് പോകുന്നവർക്ക് ഇന്ത്യയിൽ മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറേണ്ട കാര്യമില്ല. സ്ട്രോങ്സ്റ്റ് കാറ്റഗറിയാണ് അത്. എസ് എസ് ഡബ്ല്യു സ്കീമിൽ നിന്ന് അടുത്ത കാറ്റഗറി പി ആർ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. കാരണം ഏറ്റവും ടെമ്പററി കാറ്റഗറിയാണ് TITP. സ്ട്രോങ് ആയിട്ടുള്ള എംപ്ലോയി, അതായത് വർക്ക് പെർമിറ്റ് കാറ്റഗറിയാണ് എസ് എസ് ഡബ്ല്യു. അടുത്ത ഇവരുടെ കാറ്റഗറി, ഇവർക്ക് ഒരു എംപ്ലോയറെ ആശ്രയിക്കാതിരിക്കാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് പി ആർ ആണ്, പെർമനന്റ് റെസിഡൻസി. പി ആറിലേക്ക് മാറാൻ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ JFT എഴുതുകയും 3 വർഷം മിനിമം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളിന് പി ആറിലോട്ട് മാറാം. പി ആർ കഴിഞ്ഞ അടുത്തത് പൗരത്വം പാസ്പോർട്ട്. അപ്പോൾ ഈ 4 ഇതിനെ കാറ്റഗറി എന്ന് പറയാമെന്നറിയില്ല. 2 മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെന്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ജോബ്, എസ് എസ് ഡബ്ല്യു സ്കിൽ ജോബ് എന്ന് പറയുന്നത്. 2 ഇമിഗ്രേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ആ രാജ്യത്ത് ആരുടെ സ്പോൺസർ ഇല്ലാതെ കഴിയും, അതായത് പി ആറും പാസ്പോർട്ടും. അതുകൊണ്ട് കാറ്റഗറി എന്ന വേർഡ് ഉപയോഗിക്കുന്നതിന് നിയമപരമായി അത് ശരിയല്ല. എന്നാലും എസ് എസ് ഡബ്ല്യു തൊട്ട് മുകളിലുള്ളത് പി ആറിലേക്ക് മാറുക എന്നുള്ള ഈസി വേ ആണ്. അതുപോലെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ഈ സ്കിൽ ജോബ് ചെയ്യുന്നതിനിടയിലോ അതിനുശേഷമോ ലൈക് വേറെ ജോബിലോട്ട്, വേറെ സ്കിൽ ടൈപ്പ് ഓഫ് ജോബിലോട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു? തീർച്ചയായിട്ടും ഇവിടുന്ന് പോകുന്ന സ്കില്ല് മാറാം. സപ്പോസ് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു IT എഞ്ചിനീയർ ആണെന്നിരിക്കട്ടെ. ഞാൻ ഒരു IT എഞ്ചിനീയർ ആയിട്ട് ഞാൻ പോകുന്നത് സർക്കാരിൻ്റെ 4 സ്കില്ലൊന്ന് ഹോസ്പിറ്റാലിറ്റി എടുത്താൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റാലിറ്റി എടുത്തു പോകുന്നു. ഞാൻ എസ് എസ് ഡബ്ല്യു വഴി ജോയിൻ ചെയ്ത് 3 വർഷമോ 2 വർഷമോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി ഫ്രണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. അന്ന് എനിക്ക് ആ ജോലി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സ്കില്ല് പാസ്സായതുകൊണ്ടാണ് വർക്ക് ചെയ്തത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് IT നന്നായി അറിയാം. എനിക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയറോടെ
ഞാനൊരു ഐ ടി ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും, കാരണം ഞാൻ എൻ്റെ ജെ എഫ് ടി പഠിച്ച ലാംഗ്വേജ് ഏത് ജോലിക്കും എനിക്ക് ഉപയോഗിക്കാം, ആ രാജ്യത്ത് നിൽക്കാൻ വേണ്ട ലാംഗ്വേജാണ്. അങ്ങനെ എനിക്ക് ഐ ടിയിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രസന്റ് എംപ്ലോയറോട് ഒരു എൻ ഒ സി ആവശ്യപ്പെട്ട് അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ, അതുമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉയർന്ന മറ്റൊരു ജോലിയിലേക്ക് മാറാവുന്നതാണ്. അതിന് യാതൊരു തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങളും ഇല്ല. സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ജപ്പാനിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും സ്റ്റഡി ഓപ്ഷൻസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ മാത്യു സാറിന് വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് സെഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.